പീഡന പരാതിയിൽ നടൻ നിവിൻ പോളിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി പരാതിക്കാരി അതിഗുരുതരമായ ആരോപണങ്ങളാണ് താരത്തിനെതിരെ യുവതി ഉന്നയിച്ചിരിക്കുന്നത് പീഡന പരാതി പുറത്തു വന്നതിന് പിന്നാലെ താൻ നിരപരാധിയാണെന്നും യുവതിയെ അറിയില്ലെന്നും ആരോപണം നിയമപരമായി നേരിടുമെന്നും നിവിൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തുടർന്നാണ് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി യുവതി എത്തിയത് പീഡന പരാതിയിൽ തൻ്റെ കൈവശം തെളിവുകളൊന്നുമില്ലെന്നാണ് പരാതിക്കാരി പറയുന്നത് സംഭവ സമയത്ത് താൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ നിവിൻ പോളിയുടെ കൈവശമാണ് അതുകൊണ്ടാണ് നിവിൻ പോളി ധൈര്യമായി രംഗത്ത് വരുന്നത് കേസുമായി മുന്നോട്ട് പോകും സത്യം തെളിയുമെന്ന ആത്മവിശ്വാസമുണ്ട് പരാതിക്കാരി ഒരു ചാനലിനോട് പറഞ്ഞു തെളിവുകളെല്ലാം നിവിൻ പോളിയുടെ കയ്യിലാണുള്ളത് യൂറോപ്പിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ശ്രേയ മൂന്ന് ലക്ഷം രൂപ വാങ്ങി പിന്നീട് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തു നവംബറിലാണ് സുനിൽ ഉപദ്രവിക്കുന്നത് ദുബൈയിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് ഉപദ്രവിച്ചത് വീട്ടുകാർ അറിയാതെയാണ് പോയത് ആരോടും പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു മൂന്ന് ദിവസം ഫ്ലാറ്റിലെ റൂമിൽ അടച്ചിട്ട് പീഡിപ്പിച്ചു ആദ്യ ദിവസം ബിനു കുട്ടൻ ബഷീർ എന്നിവർ ശ്രേയക്കൊപ്പം വന്ന് എ കെ സുനിലുമായുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു അവർ ഭീഷണിപ്പെടുത്തുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് വീട്ടിലെത്തി സി സി ടി വി ക്യാമറ വെച്ചു ഭർത്താവിൻ്റെ ഫോൺ ഹാക്ക് ചെയ്ത് നിയന്ത്രിച്ചിരുന്നു ഭർത്താവ് ഇടപെട്ട് ഡിസംബർ പതിനേഴിന് നാട്ടിലെത്തി ദുബായിലുള്ള കസിൻ്റെ സഹായത്തോടെയാണ് നാട്ടിലേക്ക് പോയത് നാട്ടിലെത്തിയ ശേഷമാണ് ദുരനുഭവം ഉണ്ടായത് ഭർത്താവിനെ അറിയിച്ചത് നിവിൻ പോളി പേഴ്സണലായി മെസ്സേജ് അയച്ചിട്ടില്ല അഞ്ച് മാസത്തിന് ശേഷമാണ് കേസ് കൊടുക്കാൻ തീരുമാനിച്ചത് ഭർത്താവാണ് കേസ് കൊടുക്കാൻ ആത്മവിശ്വാസം നൽകിയത് ഇതുവരെ ഞങ്ങൾക്കെതിരെ ഒരു കേസുമില്ല ശ്രേയയാണ് സുനിലിനെ പരിചയപ്പെടുത്തിയത് ശ്രേയ ഇപ്പോഴും ദുബായിലാണ് പിന്നീട് ശ്രേയയോട് സംസാരിച്ചിട്ടില്ല ശ്രേയ നമ്പർ ബ്ലോക്ക് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകിയപ്പോൾ ശാരീരികമായി ഉപദ്രവിച്ചെന്ന് പറഞ്ഞിരുന്നു പരാതി നൽകിയപ്പോൾ എഴുതി നൽകിയില്ല പീഡിപ്പിക്കപ്പെട്ടെന്ന് സർക്കിളിനോട് മൊഴി നൽകിയിരുന്നു അവർ അത് മൊഴിയിൽ ഉൾപ്പെടുത്തിയില്ല നീതി കിട്ടും വരെ മുന്നോട്ട് പോകും പീഡനം നടന്ന ഫ്ലാറ്റിലെ സി സി ടി വി ഫുട്ടേജിന് വേണ്ടി ശ്രമിച്ചിരുന്നു ഫ്ളാറ്റിൻ്റെ ഉടമയുമായി ബന്ധപ്പെട്ടെങ്കിലും ലഭിച്ചില്ല മറ്റാരുമായും ഈ വിഷയം സംസാരിച്ചിട്ടില്ല കസിൻ ഫ്ളാറ്റിലെത്തുമ്പോഴേക്കും നിവിൻ പോളിയും സംഘവും അവരുടെ റൂമിലേക്ക് മാറിയിരുന്നു ഭക്ഷണം പോലും തരാതെയായിരുന്നു മൂന്ന് ദിവസം ഉപദ്രവിച്ചത് എ കെ സുനിൽ പറഞ്ഞാൽ എന്തും ചെയ്യുമെന്ന് നിവിൻ പോളി പറഞ്ഞു യുവതി വെളിപ്പെടുത്തി അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി എറണാകുളം ഊന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത് നിവിൻ പോളിക്കൊപ്പം ആറ് പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിൽ ആറാം പ്രതിയാണ് നിവിൻ ഊന്നുകൽ സ്വദേശിയാണ് പരാതിക്കാരി നിലവിൽ ഊന്നുകൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും കഴിഞ്ഞ ദിവസം പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു എറണാകുളം റൂറൽ പോലീസിനാണ് പരാതി ലഭിച്ചത് വിഷയത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ വർഷം നവംബർ ഒന്ന് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ള കാലയളവിലാണ് പീഡനം നടന്നതെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്യുകയും യൂറോപ്പിൽ ജോലി വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷം ദുബായിൽ കൊണ്ടുപോയി ജ്യൂസിൽ മയക്കുമരുന്നും ചേർത്ത് നൽകി പീഡിപ്പിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ യുവതി പറയുന്നു യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് പോലീസ് കേസെടുത്തത് ആരോപണത്തിന് പിന്നാലെ പീഡന പരാതിയിൽ അടിസ്ഥാനമില്ലെന്ന് നിബിൻ പോളി പറഞ്ഞിരുന്നു മാധ്യമങ്ങളിലൂടെയാണ് വാർത്ത അറിഞ്ഞത് പരാതിക്കാരിയായ പെൺകുട്ടിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ആരോപണം അടിസ്ഥാനരഹിതമാണ് അസത്യമായ കാര്യമാണ് പ്രചരിപ്പിക്കുന്നത് ഇക്കാര്യം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകും നിവിൻ പറഞ്ഞു ആലുവ സ്വദേശിയാണ് നിവിൻ പോളി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന നിവിൻ വിനീത് ശ്രീനിവാസൻ ആദ്യമായി സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബിലൂടെയാണ് സിനിമയിലെത്തിയത് തട്ടത്തിന് മറയത്ത് നേരം ആയിരത്തി പ്രേമം ബാംഗ്ലൂഡേയ്സ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്